ബഹുമാനപ്പെട്ട ജെസ് പാസ്റ്റർ അംഗദരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ഇന്ന പകലിലും കർത്താവ് കൃപ ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടോ? പുതുതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, ഒരു സഹോദരനുണ്ട്. ഓക്കെ, ആ പിന്നെ സമയം തരാം. മറ്റാരെങ്കിലും? ആരുമില്ലെന്ന് കരുതുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചുള്ള കൂട്ടായ്മ നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഒട്ടനവധി ആളുകൾ വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലേക്കൊക്കെ കടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പോയിട്ട് പോകുന്നു എന്ന് പറഞ്ഞവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആരൊക്കെ ഉഴപ്പുന്നുണ്ടോ എന്നുള്ളത്. കർത്താവിൻ്റെ സ്തോത്രം. എല്ലാവരെയും എനിക്ക് 100% ഒന്നും പരിചയമായിട്ടൊന്നുമില്ല, എങ്കിലും പല മുഖങ്ങളും പരിചയമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ദൈവസന്നിധിയിലെ ആരാധനകൾ മുടക്കാതെ കടന്നു വരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒട്ടനവധി ശുശ്രൂഷകൾ ഇന്ന് നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളിതിനോട് മനസ്സിലാക്കി കാണുമല്ലോ. കർത്താവിൻ്റെ സ്തോത്രം. 22-ാമത്തെ സങ്കീർത്തനം, ആദ്യത്തെ 10 വാക്യം വായിച്ചാൽ മതിയായിരുന്നു, പക്ഷേ മൊത്തം വായിച്ചു. അത് നമ്മുടെ ഹൃദയത്തിലൊന്ന് പതിയണം എന്നുള്ള ചിന്താഗതിയിലാണ്. ഒന്നുമല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിയുമ്പോഴത്തേക്കും 22-ാം സങ്കീർത്തനമെങ്കിലും ഒന്ന് കാണാതെ പറയണം. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വാക്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രായമുള്ള പ്രിയപ്പെട്ടവർ ഒരു സങ്കീർത്തനമെങ്കിലും ഒന്ന് മനഃപ്പാഠമാക്കണം. മാസത്തിൽ ഒരു പ്രാവശ്യം വീതമെങ്കിലും ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഇത് മനഃപ്പാഠമാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ എൻ്റെ പ്രതീക്ഷകൾ തെറ്റിക്കില്ല എന്ന് കരുതുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, നീ ഉത്തരമറിയുന്നില്ല. രാത്രി കാലത്ത് ഞാൻ വിളിക്കുന്നുണ്ട്, ഒട്ടും മൗനതയില്ല. ഇങ്ങനെ പകലും രാത്രിയിലും നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ ചിന്തിക്കുന്ന ചിന്ത ദൈവത്താൽ കൈവിടപ്പെട്ടു പോയി. ഓക്കെ, ഡേ ആൻഡ് നൈറ്റ് ദാറ്റ് പേഴ്സൺ വാസ് ക്രൈയിങ് ടു ദ ലോർഡ് ആൻഡ് ഓൺലി വൺ തിങ് ഡിസ്റ്റർബിംഗ് എലമെൻറ്റ് നോട്ട് ബിക്കോസ് ഓഫ് ദ ഡെലിവറൻസ് ദ എക്സ്പെക്ടിങ് ഡെലിവറൻസ് ഈസ് നോട്ട് ടേക്കൻ പ്ലേസ് ആ പ്രതീക്ഷിക്കുന്ന വിടുതൽ നടക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം. പിന്നെ വിടുതൽ നടക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം, ദൈവത്താൽ കൈവിടപ്പെട്ടു പോയി എന്നുള്ളതാണ് വിഷയം. വിടുതലുണ്ടോ ഇല്ലയോ, പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ വിഷയത്തിൻ്റെ വിടുതലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. എന്നെ കൈവിടാത്ത ഒരുവൻ, എന്നെ വഴി നടത്തുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. അതുള്ളിടത്തോളം കാലം ലോകം എത്രമാത്രം എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് വിഷയമല്ല. ആ എബ്രായ ബാലന്മാർ പറഞ്ഞതുപോലെ, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും, രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയും, തീച്ചുളയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയും. അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങളെ കൈവിടാത്ത ഒരുവനുണ്ട്. ഇന്ന് പകലത് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് മഹത്വം കണ്ടെത്താട്ടെ, ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്റെ ജീവിതത്തിന്റെ ഏത് വിഷയങ്ങളാണെങ്കിലും, അനുഭവിക്കുന്ന ഭാരം എന്തു തന്നെയാണെങ്കിലും, വേദന എന്തു തന്നെയാണെങ്കിലും, അതിൽ നിന്നുള്ളൊരു മോചനമല്ല എന്റെ വിഷയം. ആ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, കൈവിടാത്തൊരു ദൈവ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതിയെന്നേ. ചിലപ്പോ നമുക്ക് ഈ പ്രശ്നങ്ങളിലൂടെ കർത്താവ് നടത്തിവിടുന്ന എന്തിനാണെന്നറിയാമോ? ഈ കരമൊന്ന് കാണാൻ വേണ്ടിയാ, കരമൊന്ന് കാണാൻ വേണ്ടിയാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നത് പോലെ, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, ചുറ്റും അടയ്ക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ മേളിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ കരമാ.
മേളോട്ട് നോക്കിയപ്പോ കണ്ടത് കർത്താവിന്റെ കരമാ, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം കാണുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന്റെ കരം കാണുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുക. അടയ്ക്കപ്പെട്ട മേഖലയാണോ, സാരമില്ല, നീ മേളോട്ട് നോക്ക്, മേളോട്ട് നോക്ക്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കരമുണ്ട്, താങ്ങി നടത്തുന്ന ഒരു കരമുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിടുതലല്ല, മനസ്സിലായോ? ആ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി അല്ല, അതല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട കാര്യം എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാ. അതുകൊണ്ടാ പണ്ടൊരു മനുഷ്യൻ രാത്രി മുഴുവൻ ഭയങ്കര മൽപ്പിടുത്തം അല്ലേ, ഭയങ്കര മൽപ്പിടുത്തം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ആ പുള്ളിക്ക് ഇതിൽ കൂടുതൽ എന്തോ അനുഗ്രഹം വേണ്ടിയേ അല്ലേ. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ, ചേട്ടൻ കൊടുത്ത ഗിഫ്റ്റ് എന്ന് തന്നെ ആലോചിച്ച് നോക്കി, ഒരു 10 മേടിക്കാനുള്ള ശേഷി നമുക്കുണ്ടോ? ഇത്രയും ദാസീദാസന്മാരും സമ്പത്തുള്ള ഒരു മനുഷ്യൻ പറയുക എനിക്ക് അനുഗ്രഹം വേണമെന്ന്, അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് രാത്രി മുഴുവൻ അല്ലേ. എന്തായിരുന്നു മൽപ്പിടുത്തം? ഹോശേയ പ്രവാചകൻ പറയുക, കരഞ്ഞ് നിലവിളിച്ചെന്ന്. മൽപ്പിടുത്തം എന്തായിരുന്നെന്ന് അറിയാമോ? ആ റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവരുന്നെന്ന് അറിയാമോ? രണ്ട് മനുഷ്യർ തമ്മിലുള്ള റെസ്ലിംഗ് പോലെ, അങ്ങനെയുള്ള റെസ്ലിംഗ് അല്ലായിരുന്നു. ആ കരച്ചിലിൻ്റെ മുമ്പിൽ കർത്താവിന് അനങ്ങാൻ പറ്റിയില്ലെന്നാ പറഞ്ഞേ, മനസ്സിലായോ? കരഞ്ഞ് അപേക്ഷിച്ചു. കരച്ചിലിൻ്റെ മുമ്പിൽ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവിന് നമ്മളെ വിട്ടുപോകാൻ പറ്റുകയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യം ആർക്കാ പ്രത്യക്ഷമായത്? ആദ്യത്തെ പ്രത്യക്ഷത ആർക്കായിരുന്നു? എൻ്റെ സൗകര്യമാരെ നിങ്ങളെങ്കിലും ഒന്ന് പറ മന്ദലക്കാരത്തെ മറിയൊക്കെ പ്രത്യക്ഷത കേട്ടോ. ആദ്യത്തെ പ്രത്യക്ഷത അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. മറിയയ്ക്ക് പ്രത്യക്ഷമായി, ആ തോട്ടക്കാരനെന്ന് നിരൂപിച്ചു, അന്നേരം പറഞ്ഞ അല്ല കർത്താവാ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് യേശു കർത്താവ് പറയാണ് മറിയ എന്നെ തൊടരുത്, അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് അല്ലേ. മറിയ എന്നെ തൊടരുത്, തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അശുദ്ധനാവും, പിന്നെ എനിക്ക് കയറിപ്പോകാൻ പറ്റുകയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനൊന്നുമല്ല, നമ്മുടെ കർത്താവ് മറ്റ് ദൈവങ്ങളെ പോലല്ല. സ്ത്രീകൾ കയറിയാൽ ആ സന്നിധിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അശുദ്ധനായി പോകുന്ന ആ ചിന്താഗതിയൊന്നും നമുക്കുണ്ടാവരുത്. അവിടെ എഴുതി വെച്ചേക്കുന്ന വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുതെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. മറിയയുടെ യേശു കർത്താവ് പറയുന്ന വാക്ക് എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്, ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞാൻ ഇനി ശിശുമാരുടെ അടുക്ക പോകണം. എന്താ മറിയ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമായിരുന്നോ കർത്താവിനെ? അടച്ചിട്ട വാതിലിൻ്റെ അകത്ത് വന്ന കർത്താവിനെ മറിയയുടെ പിടി വിടുവിക്കാൻ പറ്റത്തില്ലയോ? എന്താ സംഭവം എന്നറിയാമോ? മറിയ വിടുകയല്ല കർത്താവിനെ, ഒരു യോഗത്തിന് 7 ചെല്ലണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. നമ്മുടെ സിജി ബ്രദർ വന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. ഞാൻ പറയുന്നുണ്ട് എനിക്ക് 7 യോഗത്തിന് പോകണം. അജേഷ് പാസ്റ്റർ വെയിറ്റ് ചെയ്യുക, എന്താ പാസ്റ്റർ താമസിച്ചേ എന്ന് ചോദിച്ചാൽ സിജു ബ്രദർ ഒന്ന് വിടണ്ടേ. ഞാൻ പറയില്ലേ, ഞാനങ്ങനെ പറയില്ലേ, നിങ്ങൾ പറയത്തില്ലേ അവരൊന്ന് വിടണ്ടേ? ആ എന്തോ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണോ? അല്ല, വാക്കുകൾ കൊണ്ട് എന്നതുപോലെ ഈ മറിയെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക കർത്താവിനെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ രാത്രി മുഴുവൻ ദൂതനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക യാക്കോബ്, രാത്രി മുഴുവൻ. മനസ്സിലാക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും അല്ല എൻ്റെ അനുഗ്രഹം, ഈ ലോകത്തിലുള്ള എന്തെങ്കിലും നന്മയല്ല, എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതല്ല എൻ്റെ അനുഗ്രഹം. എനിക്ക് വേണ്ടത് ആ ദൈവസാന്നിധ്യമാ, എനിക്ക് വേണ്ടത് ആ ദൈവസാന്നിധ്യമാ. കണ്ണുനീരോടെ നിലവിളിക്കുന്ന ദൈവഭൈതലേ, രാത്രി മുഴുവൻ നീ പ്രാർത്ഥിച്ചാലും നീ വിഷമിക്കേണ്ടതില്ല, നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. അത് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താണ്ടേ. ഹല്ലേലൂയ. രാത്രി മുഴുവൻ
നമ്മൾ പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ കാണുന്ന ഒരു വസ്തുതയുണ്ട്. ഈ മിസ്രായീമ്യർ പുറകെ വരുന്നത് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ ജനം തലപൊക്കി നോക്കിയപ്പോൾ മിസ്രായീമ്യ സൈന്യം വരുന്ന കണ്ടു. അന്നേരം അവര് അങ്ങനെ തലപൊക്കി നോക്കണമെങ്കിൽ അത് പകൽ സമയത്തായിരുന്നു അല്ലേ, അല്ലേ? പകലായോണ്ടല്ലേ നല്ലപോലെ കാണാൻ പറ്റിയേ അവര് പുറകെ വരുന്നെന്ന്. ആ സമയത്ത് അവരെന്തോ ചെയ്തു, അവർ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മാത്രമല്ല നിലവിളിക്കാൻ തുടങ്ങിയത്, കണ്ടോ, ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ടു ഏറ്റവും ഭയപ്പെട്ടു. അവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ചുമ്മാ കിടന്ന് നിലവിളിക്കുമായിരുന്നു. അയ്യോ ഞങ്ങളെ പിടിച്ചോണ്ട് പോകാൻ മരുന്നേ, ഞങ്ങളെ കൊല്ലാൻ മരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിലവിളി. ആ സമയത്ത് തന്നെ മോശയും നിലവിളിച്ചു, കേട്ടോ, മോശയും നിലവിളിച്ചു. മോശ എങ്ങനെ നിലവിളിച്ചതെന്ന് അറിയാമോ? 15-ാമത്തെ വാക്യം, കണ്ടോ, മോശ നിലവിളിക്കുന്ന ആരോടാ? തമ്മിലുള്ള നിലവിളിയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞേ. മോശ ആരോട് നിലവിളിച്ചു? ദൈവത്തോട് നിലവിളിച്ചു. ഇസ്രായേലിയരെ ചുമ്മാ കടന്ന് നിലവിളിച്ചു. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നിലവിളിക്കുന്നുണ്ട്, നമ്മുടെ വിഷമം വരുമ്പോ, നമ്മുടെ വേദന വരുമ്പോ നമ്മൾ ഭയങ്കര നിലവിളിയാ. പക്ഷെ ആരോടാ നിലവിളിക്കുന്നേ? നമ്മുടെ ഒരു ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പം ആകാറിന്റെ നിലവിളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയം പുള്ളി പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലെന്ന്. കാരണം ദൈവം നമ്പരാണ് ആകാറിന്റെ നിലവിളി കേട്ടില്ല, പുസ്തകത്തിലില്ല, കേട്ട് കാണുമായിരിക്കും, പുസ്തകത്തിലില്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാലന്റെ നിലവിളി കേട്ടെന്ന. വേറെ ഉണ്ട്, അത് ജെ വി പീറ്റർ എഴുതി. ഹാഗാറിന്റെ നിലവിളി, ആ ഒരു പാട്ടുണ്ട്, പിന്നെ പറയാം. ആ പിന്നെ എന്താ സംഭവം? ഹാഗാറിനെ നിലവിളിച്ചില്ലേ? ഹാഗാറിന്റെ നിലവിളി എന്തുവായിരുന്നു? ബാലന്റെ മരണം, എനിക്ക് എല്ലാ വിശ്വാസവും പോയി, എല്ലാ പ്രതീക്ഷയും പോയി, എല്ലാ പ്രത്യാശയും പോയി, ആ വേർപാടിന്റെ ദുഃഖം എന്നുള്ള ചിന്താഗതി വന്നിട്ടുള്ള നിലവിളിയാ. ആ നിലവിളി ദൈവത്തിന് പ്രസാദമില്ല. ഒരു പക്ഷേ ആ ബാലൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചത് എൻ്റെ ദൈവമേ എന്നായിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നിലവിളി ദൈവത്തോടുള്ളതാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി മറുപടിയായി ഇറങ്ങി വരും. ചുമ്മാ സങ്കടപ്പെട്ട് ചുമ്മാ കിടന്ന് വിളിച്ചു പോകുന്ന തലത്തിലുള്ള ഒരു നിലവിളി ആണെങ്കിലുണ്ടല്ലോ, ഒരു പ്രയോജനമില്ലാത്ത നിലവിളിയായി അത് മാറുമ്പോൾ ദൈവത്തോടുള്ള നിലവിളിക്ക് അതിൻ്റെതായ മറുപടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, അന്ന് രാത്രി മുഴുവനും ദൈവം നമ്പുരാന്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ടെങ്കിൽ, രാത്രി നിലവിളിക്കുന്ന ദൈവപൈതലേ നിനക്ക് വേണ്ടി രാത്രിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൂതനുണ്ടെന്നും, നിനക്ക് വേണ്ടി രാത്രിയിൽ ഇറങ്ങി വരുന്ന വെളിപ്പെടുന്ന ഒരു മേഘസ്തംഭം ഉണ്ടെന്നും, അത് നിനക്ക് ഒരു പരിപാലനമായി, അതൊരു വിടുതലായി, അതൊരു സംരക്ഷണമായി മാറുമെന്നും മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ. കർത്താവിന് സ്തോത്രം. നമ്മൾ പിന്നെ കാണുന്നത് ഇസ്രായേലരുടെ സൈന്യത്തിന് മുമ്പ് ഈ നടന്ന ദൂതൻ നേരെ പുറകെ വന്നു, ഈ മേഘസ്തംഭവും പുറകെ വന്നു. പിന്നെ അടുക്കാൻ പറ്റുന്നില്ല മിസ്രയീമ്യ സൈന്യത്തിന്, അടുക്കാൻ പറ്റുന്നില്ല. ആ തലത്തിൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം എന്ന് പറയുന്നത് അവണ്ണമായിരിക്കും. രാത്രി നിലവിളിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ഞാൻ രാത്രിയിലും വിളിച്ചായിരുന്നു, പകലും വിളിച്ചായിരുന്നു, ഒരൊട്ടും മൗനതയില്ലാതെ പ്രാർത്ഥിച്ചായിരുന്നു, പക്ഷെ മറുപടി ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ വിഷമിക്കേണ്ടതില്ല. നിന്റെ മറുപടി നീ അറിയാതെ പുറയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്താ മറുപടി? മിസ്രയീമ്യ സൈന്യം പുറയിലില്ലേ? ഉണ്ടെന്നേ. നിന്നോട് അടുത്ത് വരികയല്ല, മനസ്സിലാക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. തകർത്ത് കളയുമെന്നും ഞാൻ പിടിക്കുമെന്നും കൊള്ള പങ്കിടുമെന്നും എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കുമെന്നും വാദിച്ചു നിൽക്കുന്ന ഏത് പോരാട്ടങ്ങളാണെങ്കിലും ഇന്ന് രാത്രി ഇന്ന് പകലിൽ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ദൈവവൈതലാണ് നീ എങ്കിൽ, നിന്റെ കണ്ണിന് ഉറക്കം കൊടുക്കാതെ, കൺപോളയ്ക്ക് നിദ്ര കൊടുക്കാതെ ദൈവത്തോട് നിലവിളിക്കാൻ നീ തയ്യാറാകുകയാണെങ്കിൽ, ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിടുതലിന്റെ കരം നിന്റെ പിന്നാലെ ഇറങ്ങി വരുമെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ നിന്റെ പിന്നാലെ വെളിപ്പെട്ട് വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ദൂതൻ നിന്റെ പിന്നാലെ കടന്നുപോയി അകറ്റേണ്ടതിനെ അകറ്റിക്കൊണ്ട്, മാറ്റേണ്ടതിനെ മാറ്റിക്കൊണ്ട്, ഒരു അകലം ഇടിവിക്കേണ്ടതിന് ഇടിവിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്യുന്നു.
Hallelujah, 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 hallelujah. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah. രാത്രിയിലായാലും പകലായാലും നമ്മൾ നിലവിളിക്കണം. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ വിഷയമായിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ദൈവസഭയിലെ ഓരോ ദൈവപൈതലിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. ഓരോ പൈതലിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. എന്തുവാണെന്നറിയാമോ? യെശയ്യാപ്രവചനം 62:6. യെശയ്യാപ്രവചനം 62:6. ദയവായിട്ട് എന്നെ മറന്നാലും നിങ്ങൾ ആരും ഈ വാക്യം മറക്കരുത്. എല്ലാവരും കേട്ടോ, യെശയ്യാപ്രവചനം 62:6-7. യെശയ്യാപ്രവചനം ഒന്ന് പറഞ്ഞേ. എന്ന് വിളിച്ച് ചോദിച്ചാലും നിങ്ങളിത് പറയണം. 62:6-7. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. രാവോ പകലോ, കാവൽക്കാരുടെ ഉത്തരവാദിത്വമാണ്, രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, കേൾക്കുമ്പോൾ തോന്നുന്നു ദൈവം നമ്പുരാൻ ഭയങ്കര മറവിയാണ് ല്ലേ. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അടുത്ത വാക്യം, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളോ ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളോ അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. വാക്യം മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നേ. നമ്മളെല്ലാം കാവൽക്കാരാ, നമ്മളെല്ലാം കാവൽക്കാരാ. രാവും പകലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത് കർത്താവിന് സ്വസ്ഥത കൊടുക്കരുത്. എന്തിനാണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഒരു യഥാസ്ഥാപനം നടക്കണം, യഥാസ്ഥാനത്താക്കണം. ഗോൾഡൻ ജൂബിലിയുടെ തീമിൽ ഒരു കാര്യമാണ് റെസ്റ്റോറേഷൻ. റെസ്റ്റോറേഷൻ, ഫ്രീഡം ഉണ്ട്. രണ്ടാമത്തെ വിഷയം റെസ്റ്റോറേഷനാണ്, യഥാസ്ഥാനം, യഥാർത്ഥ സ്ഥാനത്ത് ആകേണ്ട വണ്ണം ആകുക. ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് കണ്ടിരിക്കുന്ന ആ യഥാർത്ഥ സ്ഥാനത്താകുക, യഥാസ്ഥാനപ്പെടുത്തുവോളോ. അടുത്ത സംഭവം എന്താണെന്നറിയാമോ? യഥാസ്ഥാനപ്പെട്ടാൽ ഭൂമിയിൽ ഒരു പ്രശംസാ വിഷയമായി മാറും. യെരുശലേം എന്ന് പറയുന്നത് ആരാധനാ കേന്ദ്രമാണെങ്കിൽ നമുക്ക് ദൈവസഭ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. നമ്മുടെ സഭ ഒന്ന് യഥാസ്ഥാനപ്പെടണം. യഥാസ്ഥാനപ്പെട്ടാൽ ഭൂമിയിൽ ഒരു പ്രശംസാ വിഷയമായി മാറും. എല്ലാവരുടെയും മുമ്പാകെ ഒരു പ്രശംസാ വിഷയമാണ് ഖത്തർ ദൈവസഭ എന്ന് പറയാനിടയാകണം. അതൊരു വിഷയമായി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഓരോരുത്തരും ആ ദൈവസഭ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ആലയമാ. നിങ്ങളൊന്ന് യഥാസ്ഥാനപ്പെട്ടാൽ, നിങ്ങളൊന്ന് യഥാസ്ഥാനപ്പെട്ടാൽ, നമ്മളൊന്ന് യഥാസ്ഥാനപ്പെട്ടാൽ, ഞാനൊന്ന് യഥാസ്ഥാനപ്പെട്ടാൽ, നമ്മൾ ഓരോരുത്തരും യഥാസ്ഥാനപ്പെട്ടാൽ, നമ്മൾ ഓരോരുത്തരും യഥാസ്ഥാനപ്പെട്ടാൽ ഭൂമിയിൽ ഒരു പ്രശംസാ വിഷയമായി മാറുമെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാട്ടെ. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? വിടുതലിന് വേണ്ടി അല്ല പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന എന്നറിയാമോ? സൗഖ്യത്തിന് വേണ്ടി അല്ല പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന എന്നറിയാമോ? ശത്രുവിന്റെ കയ്യിൽ നിന്നുള്ളൊരു മോചനം എനിക്ക് കിട്ടണമെന്നുള്ളതല്ല പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന കടഭാരം മാറണം? അതല്ല പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന വിവാഹം നടക്കണം? ഇതൊന്നും അല്ലെന്നേ പ്രാർത്ഥനാ വിഷയം. പ്രാർത്ഥനാ വിഷയം ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്യമാണ്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന്. യഥാസ്ഥാനപ്പെട്ടാൽ രക്ഷപ്പെടും, യഥാസ്ഥാനപ്പെട്ടാലേ രക്ഷപ്പെടൂ. ദൈവത്തിൻ്റെ തിരുമുഖ പ്രകാശം നമ്മുടെ മേൽ ഉദിപ്പിക്കണമെങ്കിൽ ആകേണ്ടത് രീതിയിലാകേണ്ട സ്ഥാനത്ത് നമ്മളാകണം. ഞാൻ എവിടെയാകേണ്ടത്, എങ്ങനെയാകേണ്ടത് അറിയില്ലേ? നിലവിളിക്ക്, എപ്പം നിലവിളിക്കണം, എപ്പം നിലവിളിക്കണം.
രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കയില്ല. ഇന്ന് പകലൊരു ദൂതായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? രാവോ പകലോ ഞാൻ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഒരു ദൗത്യമുണ്ട്, എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് രാവും പകലും മിണ്ടാതിരിക്കുവാനുള്ള അല്ല, എപ്പോഴും 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 മൗനമായിട്ടിരിക്കുന്ന ഒരു അനുഭവമല്ല, ദൈവത്തിന്റെ മുമ്പാകെ ഹൃദയാംഗമായി നിലവിളിക്കുന്ന ഒരു അനുഭവം. മിണ്ടാതിരിക്കാൻ ദൈവബൈബലിന് അനുവാദമില്ലെന്നേ, ദൈവബൈബലിന് അവകാശമില്ലെന്നേ, മിണ്ടാതിരിക്കാൻ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറുണ്ടോ? അവൻ അതാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമാ. നമ്മുടെ സഭയെ അതാസ്ഥാനപ്പെടുത്തും, നമ്മളിൽ ഓരോരുത്തരെയും അതാസ്ഥാനപ്പെടുത്തും. ഈ നിലവിളിയും ഈ കരച്ചിലും ഈ മിണ്ടാതിരിക്കുന്ന അനുഭവങ്ങളും ഒക്കെ അവയ്ക്കകത്ത് പുതിയോഗം കൂടുമ്പോഴും അമ്മറ്റി കൂടുമ്പോഴുള്ള കാര്യമല്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നിലവിളിക്കുകയാണെങ്കിൽ തമ്പുരാൻ ആ നിലവിളിയിൽ പ്രസാദമില്ല. നമ്മളുണ്ടാക്കുന്ന ശബ്ദത്തിൽ തമ്പുരാന് പ്രസാദമില്ല. പിന്നെ നിലവിളിക്കുന്നത് അങ്ങോട്ടാണോന്നറിയാമോ? ദൈവത്തോട് നിലവിളിക്കണം. ഇസ്രായേൽ ജനം നിലവിളിച്ചു, ഇസ്രായേൽ ജനം നിലവിളിച്ചു, ഹാഗാർ നിലവിളിച്ചു. ദൈവം തമ്പുരാന് വിഷയമല്ലെന്നേ, ദൈവം തമ്പുരാന് വിഷയമല്ലെന്നേ. ബാലന്റെ നിലവിളി കേട്ടെങ്കിൽ, മോശയുടെ നിലവിളി കേട്ടെങ്കിൽ, ദൈവത്തോട് നിലവിളിക്കാൻ ഇതിൻ്റെ അകത്തൊരു ന്യൂനപക്ഷമുണ്ടെങ്കിൽ, ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ടെങ്കിൽ, അവരുടെ നിലവിളി കേട്ട് ഉത്തരമരുളുന്ന ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാന്റെ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് മഹത്വം കരേ ചെയ്യാട്ടെ, ചേർന്ന് കർത്താവിന് മഹത്വം കരേ ചെയ്യാട്ടെ. ഞാൻ നിലവിളിക്കുമ്പോ ദൈവത്തോടുള്ള എന്റെ നിലവിളി കേട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അവന്റെ ദൂതനെ അവൻ എനിക്ക് വേണ്ടി അയക്കും, തന്റെ ജനത്തിന് വേണ്ടി അയക്കും. കൂട്ടത്തിൽ ഇവരും വിടുതൽ പ്രാപിച്ചെന്നേ ഉള്ളൂ. ഈ പിറുപിറുത്തവരും മോശയോടെ നിലവിളിച്ചവരും സമ്മിശ്ര ജാതിയും എല്ലാവരും കൂട്ടത്തിലങ്ങ് വിടുതൽ പ്രാപിച്ചു. ദൈവത്തോട് നിലവിളിക്കാൻ ഒത്തിരി പേരില്ല, പക്ഷെ കൂട്ടത്തിലുള്ള ചിലതൊക്കെ അങ്ങ് വിടുതൽ പ്രാപിച്ചു പോകുന്നേ ഉള്ളൂ. കൂട്ടത്തിലുള്ളവരുടെ വിടുതലിൻ്റെ കൂട്ടത്തിലാകരുത് നമ്മൾ. ഞാൻ കർത്താവിങ്ങിൽ നിന്ന് പ്രാപിക്കുകയെന്ന് പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ, വെല്ലോറിനെയും കെയറോഫിലുള്ളൊരു വിടുതലല്ല എനിക്ക് വേണ്ടത്. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഞാൻ വിശ്വസ്തനാണെങ്കിൽ, എന്നെ ഏൽപ്പിച്ചേക്കുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനാണെങ്കിൽ, അവിടെ നില വിളിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമാണെങ്കിൽ, അതാ തമ്പുരാൻ നോക്കുന്നത്. രാവോ പകലോ യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. നമുക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര സ്വസ്ഥതയും സമാധാനമായി. ഇനിയും മറ്റൊരാൾക്ക് പ്രശ്നമാണെങ്കിൽ ശരിയാകാത്തോണ്ട അച്ഛാ, ജീവിതം ഇച്ചിരി ശരിയാക്കാനുണ്ട് കേട്ടോ, പ്രാർത്ഥനാ ജീവിതമൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ. അല്ല, നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ കാര്യമല്ല, ആ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തോളാം. ചില പ്രിയപ്പെട്ടവരങ്ങനല്ല, വഹിച്ചോളാന്നാ പറയുന്നത്, വഹിച്ചോളാം പ്രാർത്ഥനയിൽ, വഹിച്ചോളാം. നിങ്ങൾ കാര്യങ്ങൾ, ഞങ്ങൾ എത്ര നില വിളിച്ച പ്രാർത്ഥിച്ചാന്നൊക്കെ അറിയാവൂ. നമുക്ക് എളുപ്പമായി ഇത് ഏതാ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം പറയാൻ, ഇങ്ങനെ വഹിച്ചു വെച്ച് നടക്കുക നമ്മൾ അല്ലേ. പക്ഷെ കർത്താവ് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വം. ശമൂവേൽ പ്രവാചകന് ഉത്തരവാദിത്വം എല്ലാം ഒഴിഞ്ഞ് പരിപാടിയെല്ലാം മതിയാക്കി പോവാന്ന് വിചാരിച്ചെന്നെ ഇസ്രായേൽ ജനം വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊന്നും നിർത്തല്ലേ. ഉടനെ പുള്ളി പറഞ്ഞ വാക്കുണ്ട്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാനിട വരരുത് എന്നാണ്. എൻ്റെ പോസ്റ്റ് ഇന്നതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്നല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്തേ. സഭയിലെ ഇന്ന പോസ്റ്റ്,
എനിക്കുള്ളത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ആ ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയല്ല. കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടില്ലയോ, പ്രാർത്ഥനയില്ല. ഇതല്ല ദൈവപൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഒരു ദൈവപൈതലാണോ, യഹോവയെ ഓർപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം. ഓർപ്പിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓർത്തോണേന്ന് പറയല്ല, സ്വസ്ഥത കൊടുക്കാതെ. എങ്ങനെയാ സ്വസ്ഥത കൊടുക്കാതെ? നമ്മുടെ പിള്ളേര് എങ്ങനെ ഇടപെടുന്നേ അതേ രീതിയിൽ. ഒരു ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ടീമുകളൊക്കെ അടങ്ങിയിരിക്കുമോ? ഏഹ്, അത് മേടിച്ച് കിട്ടുന്നണം വരെ അങ്ങനല്ലേ അല്ലേ? പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴില്ലേ പപ്പേ ചോക്ലേറ്റ് മേടിച്ചതരാന്ന് പറഞ്ഞു, പപ്പേ ഐസ്ക്രീം മേടിച്ചതരാന്ന് പറഞ്ഞു. പറയാത്തവരാന്നോ നിങ്ങളൊക്കെ? പപ്പ തിരക്കിട്ട് അങ്ങോട്ട് പോയപ്പോൾ മറന്നുപോയി എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുമോ? ആ പോകുന്ന യാത്രയിലെല്ലാം നമ്മൾ പപ്പ തിരിച്ചു വരുമ്പോൾ മേടിച്ചോണ്ട് വരണേ പറയത്തില്ലേ? നിങ്ങൾ പറയില്ലേ? പറയാത്ത ടീമുകൾക്കായിട്ട് സ്തോത്രം. അനിമാരെ, നിങ്ങൾ അച്ചായന്മാരോട് പറയില്ലേ നിങ്ങൾ ജോലിക്കാരാ, ശമ്പളമൊക്കെ മേടിക്കുന്നവരാ, എങ്കിലും ആ കുടുംബത്തിൻ്റെ ഓർഡർ അനുസരിച്ച് കീഴടങ്ങിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ലേ, അത് വേണം ഇത് വേണം, സ്വസ്ഥത ഇല്ലാതെ ചിലപ്പോൾ അച്ചാരങ്ങ് ദേഷ്യപ്പെടും, ഒരു സമാധാനവും തരത്തില്ലല്ലോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, ഇവരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും എനിക്കറിയത്തില്ല. ടീന ചേച്ചിയോട് ചോദിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിനൊരു സ്വസ്ഥത കൊടുക്കരുത്, ദൈവത്തിനൊരു സ്വസ്ഥത. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കണ്ണുനീരും എൻ്റെ നിലവിളിയും ദൈവസിംഹാസനത്തെ ഇളക്കുന്നതായിരിക്കണമെന്ന് ഒരു ദൈവഭക്തൻ പറഞ്ഞത്. ഒരു ദൈവഭക്തൻ്റെ വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നിലവിളിയും ദൈവസിംഹാസനത്തെ ഇളക്കുന്നതായിരിക്കണം. കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. എൻ്റെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടിയല്ല കേട്ടോ, എൻ്റെ കുടുംബത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല, ദൈവസഭയൊന്ന് യഥാസ്ഥാനമാകാനാ. എൻ്റെ സഭയൊരു പ്രശംസാ വിഷയമായി മാറണം. സഭയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? സഭയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? ഖത്തർ ദൈവസഭ നമ്മുടെ അഭിമാനമായി മാറണമെങ്കിൽ, ഈ രാജ്യത്തൊരു അഭിമാനമായി മാറണമെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റുകയില്ല. ദൈവം നമ്പരാനൊരു പ്രശംസാ വിഷയമാക്കിയാലേ പറ്റുള്ളൂ. ദൈവം നമ്പരാനൊരു പ്രശംസാ വിഷയമാക്കണമെങ്കിൽ അത് യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ്. യഥാസ്ഥാനപ്പെടണമെങ്കിൽ നിലവിളിക്കുന്ന ചിലർ ഇതിൻ്റെ അകത്തുണ്ടാകണം. രാവോ പകലോ മൗനമായിരിക്കാതെ, രാവോ പകലോ മിണ്ടാതിരിക്കാതെ, രാവോ പകലോ സ്വസ്ഥത കൊടുക്കാതെ ദൈവസന്നിധിയിൽ കരയാനും ദൈവസന്നിധിയിൽ നിലവിളിക്കാനും നമ്മൾ തയ്യാറാകുമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ ആ ജൂബിലിയുടെ തീമിനനുസരിച്ച് വെളിപ്പെട്ട് വരുമെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ യഥാസ്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക്, ആ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക്, ആ ദൈവപ്രവൃത്തിയുടെ അനുഭവത്തിലേക്ക് എന്റെ സഭയൊന്നായി തീരണമേ, എന്റെ കുടുംബങ്ങൾ ഒന്നായി തീരണമേ, എന്റെ വ്യക്തികൾ ഒന്നായി തീരണമേ. വ്യക്തിപരമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവകൃപ അനുഭവിക്കുന്ന ഒരു ജനമായി മാറട്ടെ. ഈ രാജ്യത്തെ വ്യത്യസ്തമായ ഒരു ജനമായി മാറട്ടെ. ദൈവകൃപയുടെ നിറവിൽ നിൽക്കുന്ന ഒരു ജനമായി മാറട്ടെ. രാവോ പകലോ കൈവിടപ്പെട്ടു പോയി എന്ന് തോന്നിയാലേ വിഷമിക്കേണ്ട. സങ്കീർത്തനക്കാരൻ വിളിച്ച് പറയുക, എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, നീ ഉത്തരമല്ലെന്നില്ല. രാത്രികാലത്തും വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല, എനിക്കൊട്ടും മൗനതയില്ല. മൗനതയില്ലാതെ മിണ്ടാതിരിക്കാതെ നിലവിളിക്കുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അവിടെ നിലവിളിക്കാൻ, അവിടെ നിലവിളിക്കാൻ, ആ ചെങ്കടല്ല തീരത്തെ നിലവിളിക്കാൻ എനിക്ക് തോന്നുന്നു മോശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൂതൻ അവിടെ ഇറങ്ങി വന്നു കേട്ടോ, ദൂതൻ അവിടെ ഇറങ്ങി വന്നു കേട്ടോ. അവർക്ക് മുമ്പിലുണ്ടായിരുന്ന മേഘസ്തംഭം അവരുടെ പിറകിൽ സംരക്ഷണമായി പോയി കേട്ടോ. ദൂതൻ ഇറങ്ങി വരുന്ന നിലവിളി, ദൂതൻ ഇറങ്ങി വരുന്ന പ്രാർത്ഥനകൾ ദൈവസഭയിൽ നിന്ന് ഉയരുന്നെങ്കിൽ, കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്നെങ്കിൽ അതൊരു വലിയ വിടുതലിലേക്ക്, വലിയ വിടുതലിലേക്ക് മാത്രമല്ല വലിയ സാക്ഷ്യത്തിലേക്ക്. പിന്നീട് മറ്റുള്ളവർ കേൾക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടലിനെ വറ്റിച്ചു എന്നുള്ളതാ. ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ചെങ്കടലിനെ വറ്റിച്ചു കളഞ്ഞു, അങ്ങനെ പുസ്തകത്തിൽ വായിക്കുന്നത് കേട്ടോ.
എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നാളെ ദൈവസഭയെക്കുറിച്ച് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് കേൾക്കുന്ന സാക്ഷ്യം ഭയങ്കരമായിരിക്കും. എൻ്റെ ചിന്താഗതിയിൽ ഇസ്രായേലിൽ ഒരൊറ്റൊരെണ്ണം പോലും ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയില്ല. കേൾക്കേണ്ടവർ കേൾക്കേണ്ട സാക്ഷ്യം ചുറ്റുപാടും കേൾക്കുമെന്നേ. ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ നീ ഒരു പബ്ലിക്കേഷനും പോകണ്ട, ദൈവപ്രവൃത്തി അതിൻ്റെതായ നിലവാരത്തിൽ. സഹോദരൻ ഇങ്ങോട്ട് വന്നേ, സാക്ഷ്യം പറഞ്ഞേ എന്ന് പറഞ്ഞ് മൈക്കിൽ കൂടെ പറയിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ചുറ്റുപാടുകളും അറിയത്തക്ക രീതിയിൽ, മറ്റുള്ളവർ അറിയത്തക്ക രീതിയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ മറ്റുള്ളവർ ഭയപ്പെടത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തികൾ, അതിന് വേറെ കുറുക്കു വഴിയില്ല. ദൈവത്തോട് നിലവിളിച്ചാൽ മാത്രം മതി. ദൈവത്തോട് നിലവിളിക്കാൻ, ദൈവത്തോട് നിലവിളിക്കാൻ, ദൈവത്തോട് നിലവിളിക്കാൻ എത്ര പേര് ഇതിൻ്റെ അകത്ത് തയ്യാറാകും, എത്ര പേര് ഇതിൻ്റെ അകത്ത് തയ്യാറാകും. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. മറ്റൊന്നുമല്ല, മറ്റൊന്നുമല്ല, ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ. എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞേ. ചിലർക്കുള്ള വിഷമം, എനിക്കൊന്ന് കരയാൻ പറ്റുന്നില്ല. പണ്ടൊരു മനുഷ്യന് ഈ വിഷമം കയറിയപ്പോൾ അയാൾ അതിനു വേണ്ടി കരഞ്ഞു. യിരമ്യാ പ്രവചനം 9:1 അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയൊരു വെള്ളമാകണമേ, എൻ്റെ കണ്ണിനെ ഒരു കണ്ണീരുറവയാക്കണമേ. 9:1 എൻ്റെ തല വെള്ളമാകണേന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ തലയ്ക്കകത്ത് ഇപ്പം ഇരിക്കുന്നത് ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ തിയോളജിയാ. നിങ്ങളുടെ തലയ്ക്കകത്ത് നേഴ്സിംഗ് ആയിരിക്കും, IT ആയിരിക്കും, അല്ലേ? ഓരോന്നോരോന്ന് നമ്മുടെ തലയ്ക്കകത്ത് ഇരിക്കുക. അന്നേരം പിന്നെ കരയാൻ പറ്റുമോ? കരയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, എന്തോ ആവണം, എൻ്റെ തലയൊന്ന് വെള്ളമാകണമേ, എൻ്റെ കണ്ണിനെ ഒരു കണ്ണീരുറവയാക്കണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി, കരയാൻ വേണ്ടി, ഒരു കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, രാവോ പകലോ മിണ്ടാതിരിക്കാതെ, സ്വസ്ഥമായിരിക്കാതെ ഒന്ന് കരയാൻ. വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല, ദൈവസന്നിധിയിൽ കരയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിടുതലായി മാറും, വിടുതലായി മാറും. ദൈവത്തെ അന്വേഷിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ദൈവസ്ഥാനത്തിൽ മറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വിടുതലായി മാറും. സമയപരിമിതികൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. കരയാനുള്ള കൃപയ്ക്ക് വേണ്ടി, പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, നിലവിളിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവസ്ഥാനത്തിൽ നമുക്ക് അപേക്ഷിക്കാം. വചനങ്ങളാൽ കഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരും വേഗത്തിൽ നിന്നേറ്റ്.